കണ്ടിട്ടും കേട്ടിട്ടും പോവാം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം അറിയാം, ചില ക്ഷേത്രാചാരങ്ങൾ. ചന്ദനം പുറത്ത് കിടന്ന് ധരിക്കാവൂ. എന്തുകൊണ്ട്? ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർ സാധാരണ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിക്കണമെന്നാണ് തത്വം. ചന്ദനം, തീർത്ഥം, ദീപം, ധൂപം, പുഷ്പം ഇവ അഞ്ചും സ്വീകരിക്കണം. ഇവയഞ്ചും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പൂവും തുളസിയും കൂവളവും ചേർന്നുള്ള തീർത്ഥം അല്പം പോലും തറയിൽ വീഴാതെ ഒന്നോ രണ്ടോ തുള്ളി മാത്രം വാങ്ങി ഭക്തിപൂർവ്വം സേവിക്കണം. അധികമുണ്ടെങ്കിൽ അത് ശിരസിൽ തളിക്കാം. പുഷ്പം ശിരസിൽ ധരിച്ച ശേഷം സ്ത്രീകളാണെങ്കിൽ മുടിത്തുമ്പിൽ തിരുകണം. ധൂപവും ദീപവും ഇരു കൈകൾ കൊണ്ടും സ്വീകരിച്ച് കണ്ണുകൾ ചേർത്ത് കീഴോട്ടൊഴിയേണ്ടതാണെന്ന് വിധിയുണ്ട്. എന്നാൽ പ്രസാദമായി ലഭിക്കുന്ന ചന്ദനമാകട്ടെ പുറത്ത് കിടന്ന ശേഷമേ ധരിക്കാവൂ. പക്ഷേ ഭൂരിപക്ഷം പേരും ചന്ദനം ലഭിച്ചയുടൻ ചാർത്തുകയാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ എന്നുള്ള നോട്ടിഫിക്കേഷനകത്ത് എനേബിൾ ഓൾ എന്നുള്ള എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും